പഴയ വീടിനും പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിനും 7.5 ലക്ഷം രൂപ നികുതി ചുമത്തിയ വടക്കുമണത്തെ നാരായണസ്വാമിയുടെ പ്രയാസം അറിഞ്ഞ് CPI നേതാക്കൾ നാരായണസ്വാമിയുടെ വീട്ടിലെത്തി. നാരായണസ്വാമിയെയും കൂട്ടി നഗരസഭാ സെക്രട്ടറിയെയും കണ്ടു. വീടും കെട്ടിടവും പരിശോധിക്കാമെന്ന് സെക്രട്ടറി പറഞ്ഞു. പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിന് അമിത നികുതി ചുമത്തിയത് പിൻവലിക്കണമെന്ന് CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ നഗരസഭാ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. എന്ത് മാനദണ്ഡപ്രകാരമാണ് ഭീമമായ തുക നികുതി ചുമത്തിയതെന്നും വീടും കെട്ടിടങ്ങളും പരിശോധിച്ച് കൃത്യമായ നികുതി രേഖപ്പെടുത്തി നോട്ടീസ് നൽകണം. സെക്രട്ടറി കെട്ടിടം പരിശോധിക്കണമെന്നും മണികണ്ഠൻ ആവശ്യപ്പെട്ടു. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി സമയബന്ധിതമായി വസ്തുനികുതി പുനർനിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട് വലിയ തോതിലുള്ള ഒരു പ്രഹരമാണ്, സാമ്പത്തികമായി താങ്ങാനാവാത്തൊരു ഭാരമാണ് പാവപ്പെട്ട മനുഷ്യരുടെ മേൽ, കെട്ടിട ഉടമകളുടെ മേൽ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ വടക്കൻ മണ്ണത്ത് താമസിക്കുന്ന 1000 സ്ക്വയർ ഫീറ്റിൻ്റെ പോലും സൗകര്യങ്ങളില്ലാത്ത ഒരു ബിൽഡിംഗ് ഓണർക്ക്, ഒരു വീട്ടിൽ താമസിക്കുന്നയാൾക്ക്, ശിവസ്വാമി എന്ന പേരുള്ള ആളുകൾക്ക്, നാരായണസ്വാമി എന്ന പേരുള്ള ആൾക്ക് 5 ലക്ഷം രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പം മുനിസിപ്പൽ സെക്രട്ടറി കത്ത് കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ ഈ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് മുനിസിപ്പൽ സെക്രട്ടറിയെ കണ്ടു, അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ പറഞ്ഞു, അദ്ദേഹം നേരിൽ വന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ഇങ്ങനെ വളരെ വലിയ തോതിൽ ഈ പാവപ്പെട്ട കെട്ടിട ഉടമകളെ ഇത്രമാത്രം ദ്രോഹിക്കുന്ന ഒരു സംവിധാനം ഈ കേരളത്തിൽ എവിടെയുമില്ല. ചില കെട്ടിട ഉടമകൾ ഹൈക്കോടതി പോയി, ഹൈക്കോടതിയെ സമീപിച്ച ആളുകൾക്കൊക്കെ ഇളവ് കിട്ടി, ഹൈക്കോടതിയെ സമീപിക്കാത്ത ആളുകളൊക്കെ ഈ പൈസ കെട്ടണമെന്നാണ് പറയുന്നത്. വ്യാപാരികളാണെങ്കിൽ വലിയ ദുരന്തത്തിലാണ്, എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഈ സമയത്താണ് 10,000 ലക്ഷക്കണക്കിന് രൂപ കെട്ടിട നികുതിയുടെ കുടിശ്ശിക തീർത്താൽ മാത്രമേ ഇവിടെ അവരുടെ വ്യാപാര ലൈസൻസ് പുതുക്കി നൽകുകയുള്ളൂ എന്നാണ് മണ്ണാർക്കാട് മുനിസിപ്പൽ അധികാരികൾ ഉത്തരവിട്ടിട്ടുള്ളത്. ഈ പ്രാവശ്യം ലൈസൻസ് പുതുക്കാൻ പറ്റില്ല, അങ്ങനെ പുതുക്കാൻ വരുന്നാൽ ഞങ്ങൾ April 1 മുതൽ കയറുകയും നിങ്ങൾക്ക് വലിയ തോതിൽ പിഴ ചുമത്തുകയും ചെയ്തുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുന്ന സമീപനമാണ് മുനിസിപ്പാൽ അധികൃതർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൊള്ളക്കെതിരെ, ഈ കൊള്ള ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല, ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകും എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുനിസിപ്പൽ അധികൃതർക്ക് രേഖാമൂലവും വാക്കാലുമുള്ള പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി പരിശോധന പൂർത്തീകരിച്ച് തെറ്റുതിരുത്താൻ, ഈ ആളുകളിൽ നിന്ന് കൊള്ളയടിക്കുന്നത് അവസാനിപ്പിച്ചില്ല, മുനിസിപ്പാലിറ്റി അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകും, ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നാണ്. അടിയന്തരമായി റവന്യൂ ഇൻസ്പെക്ടർ കെട്ടിടം പരിശോധിക്കുമെന്നും പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തുമെന്നും അടുത്ത ദിവസം കെട്ടിടം പരിശോധിക്കാമെന്നും സെക്രട്ടറി M. സതീഷ്കുമാർ പറഞ്ഞു. താമസിക്കുന്ന വീടിനും പൊളിയാറായ കെട്ടിടങ്ങൾക്കുമായി 7 ലക്ഷം രൂപ അടയ്ക്കാനാണ് ഫോട്ടോഗ്രാഫറായ നാരായണസ്വാമിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജോലിക്ക് പോകാൻ കഴിയാത്ത നാരായണസ്വാമിയുടെ പ്രയാസം തിങ്കളാഴ്ച മലബാർ ന്യൂസ് വാർത്ത നൽകിയിരുന്നു. തുടർന്നാണ് CPI നേതാക്കൾ നാരായണസ്വാമിയുടെ വീട്ടിലെത്തിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.